ശരി ഞാൻ തിരിച്ചുവരാം താങ്കളിലേക്ക് ശ്രീ സുൽഫിക്കർ മയൂരി ഇവിടെ എൻ സി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് മാണി സി കാപ്പൻ എൻ സി പിയുടെയും ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ സി പിയുടെ തീരുമാനം എന്താണോ അതാണ് മാണി സി കാപ്പൻ ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലക്ക് നടപ്പാക്കേണ്ടത് അതിന് പകരം സ്വന്തം വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടി മുന്നണി മാറുകയാണ് ഇത് കാലുമാറ്റമാണ് നേരത്തെ കോൺഗ്രസുമായിട്ട് ആസൂത്രണം ചെയ്ത് കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്നതാണ് എന്ന് ഇടതുപക്ഷക്കാർ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടുപോയ നേതാക്കൾ വിമർശിക്കുന്നത് ശരിയാണ് എന്ന് നാട്ടുകാർ കണക്കാക്കുകയില്ലേ ശ്രീ സുൽഫിക്കർ മയൂരി ജോസ് കെ മാണിയെ രാജ്യസഭ എം പി ആക്കിയത് കോൺഗ്രസ് യു ഡി എഫ് ആണ് അവരുടെ രണ്ട് എം പിമാർ രണ്ട് എം എൽ എ മാർ രണ്ട് എം എൽ എമാരെയും ജയിപ്പിച്ച യു ഡി എഫ് വിട്ട് തിരിച്ചു ചെന്നപ്പോൾ അവർക്ക് സ്വീകരിക്കാം അതായത് ഞങ്ങളിടുമ്പോൾ അത് ബെർമൂടായും അവരിടുമ്പോൾ അത് ഫാന്റുമാണെന്ന് പറയുന്നതിന് തുല്യമാണ് അവരുടെ അഭിപ്രായ വ്യത്യാസം രണ്ട് എം എൽ എ മാർ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിന്റെ ഘടകകക്ഷിയായി നിന്നു ഈ കേരള കോൺഗ്രസിന്റെ ചിഹ്നം രണ്ടിലെ ചിഹ്നം മാറ്റി അവർക്ക് നോട്ടെണ്ണുന്ന ചിന്തം ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇത്രയേറെ ബഹളം ഉണ്ടാക്കിയ ജോസ് കെ മാണിയുടെ രണ്ട് എം എൽ എ മാരും യു ഡി എഫ് ചിഹ്നത്തിൽ മത്സരിച്ച് അവര് രാജ്യം അവര് കാലിമാറ്റക്കാരല്ലേ യൂത്ത് അവിടുത്തെ യു ഡി എഫ് വിജയിപ്പിച്ചു വിട്ട ജോസ് കെ മാണി ആറ് മാസം എം പി സ്ഥാനം കൊണ്ടുനടന്നില്ലേ യു ഡി എഫിനെതിരായി അന്നേരം അതൊന്നും കാലിമാറ്റമല്ല വെറും പതിനഞ്ചു മാസക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവര് പറഞ്ഞല്ലോ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്താണ് മാണി സീ കാപ്പനെ ജയിപ്പിച്ചെന്ന് പറയുന്നു അതിന് നാല് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീവാസവൻ മുപ്പത്തി മൂവായിരം വോട്ടിന് പിന്നിലായിരുന്നു അവിടെ മുപ്പത്തി മൂവായിരം വോട്ടിന് പിന്നിലായിരുന്നാണ് മാണി സി കാപ്പനെ മണ്ഡലം തിരിച്ചുപിടിച്ചത് അപ്പൊ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ സഹാബ് വാസവനെ കാല് വരിയതാണോ മുപ്പത്തി മൂവായിരം വോട്ടിന് പിന്നിൽ പോയത് ഇടതുപക്ഷ ജനാധിപത്യം ഈ എണ്ണയിട്ട യന്ത്രം വർക്ക് ചെയ്തിട്ട് മുപ്പത്തി മൂവായിരം വോട്ടിന് പിന്നിൽ പോയെടുത്തു നിന്നാണ് പത്തൊമ്പത് സീറ്റ് തോറ്റു കഴിഞ്ഞപ്പോൾ ശ്രീ മാണി സി കാപ്പൻ ഞങ്ങളുടെ മാത്രം ബലം കൊണ്ടുവല്ല മാണി സി കാപ്പൻ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് മണ്ഡലം കൊടുത്തത് അവിടെ നിന്ന് മുപ്പത്തി മൂവായിരത്തിന് പിന്നിൽ നിന്ന് മൂവായിരം വോട്ടിന് വന്ന് ഞങ്ങൾ ജയിച്ചു പതിനഞ്ചു മാസം എം എൽ എ ആയിരുന്ന മാണി സി കാപ്പനോട് അത് കേരളത്തിലെ ആത്മാഭിമാനമുള്ള എൻ സി പി പ്രവർത്തകരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് മാണി സി കാപ്പൻ അല്ലാതെ മാണി സി കാപ്പൻ അധികാരം പോകിയോ കാലുവാരിയോ ഒന്നും അല്ല അദ്ദേഹം മൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റെട്ട് പോലും അയൽ എൽ ഡി എഫിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് അല്ല മാണി കാപ്പൻ മാണി സി കാപ്പൻ മൂന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കെ എം മാണിയോട് പരാജയപ്പെട്ടു നാലാമതും അദ്ദേഹം മത്സരിക്കാൻ വന്നു അദ്ദേഹം മാസമായ എം എൽ എ ആയി ജയിച്ച മാണി സി കാപ്പൻ ആ സ്ഥാനം തോറ്റോറിന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു വരണം എന്ന് പറയുന്നത് കേരളത്തിലെ എൻ സി പി പ്രവർത്തകരുടെ വികാരമാണ് മാണി സി കാപ്പൻ പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണ് എൻ സി പി പതിനെട്ടും സീറ്റിലും രണ്ട് മന്ത്രിമാരുള്ള സീറ്റും ആ